ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ദ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ആണ്. തിയറത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളൊരു യാത്ര പോവുകയാണ് എന്ന് വിചാരിക്കും. അതായത് എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹിൽ ടോപ്പാണ്. ഒരു 2000 meter ഓൾട്ടിറ്റ്യൂഡുള്ള ഒരു ഹിൽ ടോപ്പാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ. ഞാൻ നിൽക്കുന്നത് 200 meter ഓൾട്ടിറ്റ്യൂഡുള്ള ഒരു പ്ലേസിലാണ്. റോഡ് മാർഗം തന്നെ നമുക്ക് 2000 meter ഓൾട്ടിറ്റ്യൂഡിലുള്ള ഹിൽ ടോപ്പിലേക്ക് എത്താം എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ 10 o'clock എൻ്റെ യാത്ര 200 meter ഓൾട്ടിറ്റ്യൂഡിൽ നിന്നുള്ള സ്ഥലത്ത് നിന്ന് ആരംഭിക്കുകയാണ്. 2000 meter ഓൾട്ടിറ്റ്യൂഡിലുള്ള സ്ഥലത്തിലേക്ക്, ആ ഹിൽ ടോപ്പിലേക്ക് ഞാൻ വൈകിട്ട് 5 o'clock എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉറപ്പായും പറയാൻ സാധിക്കും ഞാൻ ഏതോ ഒരു ടൈമിൽ ഞാൻ 1000 meter ആൾട്ടിറ്റ്യൂഡിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതോ ഒരു ടൈമിൽ 1500 meter ഓൾട്ടിറ്റ്യൂഡിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 800 meter ഓൾട്ടിറ്റ്യൂഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായും ഒരു സമയം കണ്ടെത്താൻ സാധിക്കും. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നും പറയാൻ സാധിക്കും. ആ സമയം എന്ന് പറയുന്നത് ഞാൻ തുടങ്ങിയ സമയത്തിനും ഞാൻ ചെന്നെത്തിയ സമയത്തിനും അകത്തുമായിരിക്കും എന്ന ഉറപ്പാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം നമ്മളോട് പറയുന്നത്. ഞാൻ ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ഇഫ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് എം ഈസ് എനി നമ്പർ ബിറ്റ്വീൻ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി ഇൻക്ലൂസീവ്, ദെൻ ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ നമ്പർ സി ഇൻ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു എം. അതായത് എഫ് എന്ന് പറയുന്നത് എ ബി എന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ആൻഡ് എം എന്ന് പറയുന്ന ഒരു നമ്പർ എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെയും ഇടയിൽ നമ്മൾ ചൂസ് ചെയ്യുകയാണ്. അങ്ങനെ എം എന്ന് പറയുന്ന നമ്പർ നമ്മൾ ചൂസ് ചെയ്താൽ ദെൻ ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ നമ്പർ സി, അറ്റ്ലീസ്റ്റ് ഒരു നമ്പർ സി എങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സി എവിടെ നിന്നുള്ളതായിരിക്കും? എയുടെയും ബിയുടെയും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് എഫ് ഓഫ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? എം തന്നെ ആയിരിക്കും എന്നാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പറയുന്നത്. തിരിച്ച് നമ്മുടെ യാത്രയിലേക്ക് വരികയാണ്. അവിടെ 200 meter ഓൾട്ടിറ്റ്യൂഡ് എന്ന സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഞാൻ എഫ് ഓഫ് എ ആയിട്ട് കരുതുകയാണ്. രാവിലെ 10 o'clock ഞാൻ 200 meter ഓൾട്ടിറ്റ്യൂഡിലായിരുന്നു. ഞാൻ അതിനെ എഫ് ഓഫ് എ ആയിട്ട് കരുതുകയാണ്. എഫ് ഓഫ് ബി ആയിട്ട് എൻ്റെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള 2000 meter എടുക്കുകയാണ്. ഞാൻ വൈകിട്ട് 5 o'clock ഞാൻ അവിടെ എത്തുന്നു. അപ്പോൾ ബി എന്ന് പറയുന്നത് വൈകിട്ട് 5 o'clock. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു 1000 meter ഓൾട്ടിറ്റ്യൂഡിൽ ഉറപ്പായിട്ടും ഒരു സമയത്തുണ്ടായിരുന്നു. ആ സമയം എന്ന് പറയുന്നത് ഈ 10 o'clock 5 o'clock ഇടയിലാണ്. ആ സമയം സി ആയിട്ട് കരുതുകയാണെന്നുണ്ടെങ്കിൽ സി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ എയുടെയും ബിയുടെയും ഉള്ളിലായിരിക്കും. സച്ച് ദാറ്റ് എഫ് ഓഫ് സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആ എം എന്ന് പറയുന്ന ആ 1000 meter ഓൾട്ടിറ്റ്യൂഡ് ആയിരിക്കും. ഒരു ഗ്രാഫിലേക്ക് വരാം. ഈ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ എ ബി ഒക്കെ മാർക്ക്, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എം ഈ എഫ് ഓഫ് ബിയുടെയും എഫ് ഓഫ് എയുടെയും ഇടയിൽ നമ്മൾ എം എന്നുള്ള ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്തു. ഈ തിയറത്തിനനുസരിച്ച് എം എന്ന് പറയുന്ന ഒരു പോയിൻ്റ് നമ്മൾ ഇതിന് അകത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു സി കണ്ടുപിടിക്കാൻ പറ്റും. സി എവിടെയായിരിക്കും? എയുടെയും ബിയുടെയും ഇടയിലായിരിക്കും എന്നാണ് തിയറം പറയുന്നത്. ഇവിടെ എം എന്നൊരു പോയിൻ്റ് എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെയും ഇടയിലെടുത്തു. ഈ എം എന്ന് പറയുന്ന പോയിൻ്റ് നമുക്ക് കേർവിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും ഇവിടെ ഒരു സി കിട്ടുന്നുണ്ട്. ഈ സി എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും അകത്താണ്. ഇത് തന്നെയാണ് ഫംഗ്ഷൻ തിയറം പറയുന്നത്. ഇവിടെ നോക്കൂ, ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് എഫ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി, ദെൻ ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ സി സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു എം. അതായത് നമുക്കിവിടെ ഒരു സി കിട്ടിയിട്ടുണ്ട്. ഈ സി എന്ന് പറയുന്ന സിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ, അതായത് എഫ് ഓഫ് സി എന്ന് പറയുന്നത് എം ആയിരിക്കും എന്നും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തൊരു ഗ്രാഫിലേക്ക് പോവാം. ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ തിയറം പറയുന്നത് എന്താണ്? ഇഫ് ഒരു എം എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു ബിറ്റ്വീൻ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി, ദെൻ ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ നമ്പർ സി ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു എം. അതായത് അറ്റ്ലീസ്റ്റ് വൺ നമ്പർ സി എന്നാണ് പറയുന്നത്. ഒന്നിൽ കൂടുതൽ സി ആവാം.
തിരിച്ച് നമ്മുടെ യാത്രയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാത്ത് അല്ല ഫോളോ ചെയ്യുന്നത്, കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉള്ള റോഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1000 മീറ്റർ എന്ന ഓൾട്ടിറ്റ്യൂഡിൽ ഒന്നിൽ കൂടുതൽ തവണ എത്താം. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഈ ഗ്രാഫിൽ നോക്കൂ, FOF A FOF B ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ എം എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കർവിൽ എം എന്ന് പറയുന്ന വാല്യൂ ഇവിടെ 3 തവണ എടുക്കുന്നുണ്ട്, അറ്റ് C1 C2 C3. ഈ 3 പോയിന്റിലും ഗ്രാഫ് വൈ വാല്യൂ എന്ന് പറയുന്നത് എം ആയിരിക്കും. അതായത് FOF C1 FOF C2 FOF C3 എം എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ തിയറം പറയുന്നത് വെച്ച് അറ്റ്ലീസ്റ്റ് ഒരു സി അല്ല, അറ്റ്ലീസ്റ്റ് ഒരു സി എങ്കിലും ഉണ്ടാവും. അതായത് ഒന്നിൽ കൂടുതൽ സികൾ ഉണ്ടാവാം, സച്ച് ദാറ്റ് FOF C is equal to M. സി എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഇടയിലായിരിക്കും. ഇതാണ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം പറയുന്നത്. ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഇത്. അതായത് എക്സിസ്റ്റൻസ് ഓഫ് സീറോസ് ഓഫ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ. ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ എപ്പോഴെങ്കിലും അതിൻ്റെ വൈ വാല്യൂ സീറോ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഒരു തിയറമാണ് ഇവിടെ പറയുന്നത്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഇഫ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB ആൻഡ് FOF A and FOF B ഹാവ് ഓപ്പോസിറ്റ് സൈൻസ്, ദെൻ ദ ഇക്വേഷൻ FOX is equal to 0 ഹാസ് അറ്റ്ലീസ്റ്റ് വൺ സൊല്യൂഷൻ ഇൻ ദ ഇൻ്റർവെൽ AB ഓർ ഇക്വലൻ്റ്ലി ദ ഫങ്ഷൻ എഫ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 0 ഇൻ ദ ഇൻ്റർവെൽ AB. തിയറം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ ആണ് ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB. FOF A and FOF B എന്ന് പറയുന്ന 2 വാല്യൂസിന് ഓപ്പോസിറ്റ് സൈൻ ആണ് ഉള്ളത്. അതായത് FOF A എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ FOF B നെഗറ്റീവ് ആണ്. തിരിച്ചുമാവാം, FOF B എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ FOF A എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ ഇക്വേഷൻ FOX is equal to 0 ഹാസ് അറ്റ്ലീസ്റ്റ് 1 സൊല്യൂഷൻ. അതായത് FOX is equal to 0, അതായത് Y is equal to 0 എന്ന ഇക്വേഷന് അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു എക്സ് എങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് X is equal to some C എന്ന പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, സച്ച് ദാറ്റ് Y is equal to 0. ഇനി നമുക്ക് പറയാം Y is equal to 0 എന്ന് പറയുന്നത് അതൊരു ഗ്രാഫായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് Y വാല്യൂ 0 ആവുന്നത്? അത് X ആക്സിസിൽ ടച്ച് ചെയ്യുന്ന സമയത്താണ്. അതായത് ഗ്രാഫ് X ആക്സിസിൽ കടന്നു പോകുമ്പോഴാണ് Y വാല്യൂ നമുക്ക് 0 ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ഒരു ഗ്രാഫ് നോക്കാം. ഇവിടെ Y is equal to FOX എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. AB എന്നതാണ് അതിൻ്റെ ഡൊമൈൻ എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എയിലും ഡിഫൈൻഡ് ആണ്, ബിയിലും ഡിഫൈൻഡ് ആണ്. എയില് FOF A എന്നുള്ള വാല്യൂ അറ്റൈൻ ചെയ്യുന്നു, ബിയിൽ FOF B എന്നുള്ള വാല്യൂ അറ്റൈൻ ചെയ്യുന്നു. ഇവിടെ ഇവിടെ നോക്കിയാൽ അറിയാം FOF A എന്ന് പറയുന്നത് പോസിറ്റീവും FOF B എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് ഇത് എക്സാമിൻ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കണ്ടിന്യൂസ് ആണ് എങ്കിൽ FOF A പോസിറ്റീവും FOF B നെഗറ്റീവും ആവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും അതൊരിക്കലെങ്കിലും X ആക്സിസിനെ കട്ട് ചെയ്തിട്ടാണ് ഗ്രാഫ് പോകുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം ഈ സി എന്ന പോയിന്റിൽ ഗ്രാഫ് സി എന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ വൈ വാല്യൂ അതായത് FOF C എന്ന് പറയുന്ന വാല്യൂ 0 ആണ്. ഇത് തന്നെയാണ് തിയറം പറയുന്നത്. ഇവിടെ നോക്കാം, ഇഫ് FOF A and FOF B ഹാവ് ഓപ്പോസിറ്റ് സൈൻസ്, ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 1 നമ്പർ C വേർ A less than C less than B സച്ച് ദാറ്റ് FOF C is equal to 0. FOF A and FOF B രണ്ടും ഓപ്പോസിറ്റ് സൈനാണ് അറ്റൈൻ ചെയ്യുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സി എങ്കിലും ഈ AB എന്നുള്ള ഇൻ്റർവെല്ലിനിടയിൽ ഉണ്ടാവും, സച്ച് ദാറ്റ് FOF C എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് ഈ ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ഗ്രാഫിലേക്ക് പോവാം. ഇവിടെ നോക്കുന്ന സമയത്ത് തിയറം ഓൾറെഡി സ്റ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, FOX is equal to 0 എന്ന ഇക്വേഷന് അറ്റ്ലീസ്റ്റ് ഒരു സൊല്യൂഷനെങ്കിലും ഉണ്ടാവും എന്നാണ് പറയുന്നത്.
ഇവിടെ അതിനുള്ള എക്സാമ്പിൾ ആണ് പറയുന്നത്. എഫ് ഓഫ് എയിൽ എഫ് ഓഫ് എ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബിയിൽ എഫ് ഓഫ് ബി മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫ് എക്സ് ആക്സിസിന് മൂന്ന് തവണയാണ് കടന്നു പോകുന്നത്. അതായത് C1, C2, C3 എന്ന മൂന്ന് പോയിൻറ്സിലൂടെ ഈ ഗ്രാഫ് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ എല്ലാം വൈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണ്. അതായത് എഫ് ഓഫ് C1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് C2 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് C3 ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഈ ഗ്രാഫ് ഒന്നിൽ കൂടുതൽ തവണ എക്സ് ആക്സിസിനെ കടന്നു പോകുന്നുണ്ട്, ഒരു തവണ മാത്രമായിരിക്കണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഹാസ് അറ്റ്ലീസ്റ്റ് വൺ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻസിന് റിയൽ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ്. അതായത് നമുക്കറിയാം എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും റിയൽ ലൈനിൽ കണ്ടിന്യൂസ് ആണ്. മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള റിയൽ ലൈനിൽ എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷനായിട്ട് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടോ, അതായത് എക്സ് ഇസ് ഈക്വൽ ടു സം സി നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ എന്ന് ഒരു പ്രത്യേക ഇൻ്റർവെൽ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അത് എഫ് ഓഫ് എ കോമ ബി എന്നുള്ള ഇൻ്റർവെൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഓഫ് എയും പി ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ പി ഓഫ് എക്സിന് ഈ a, b എന്നുള്ള ഇൻ്റർവെല്ലിൽ ഉറപ്പായിട്ടും ഒരു സൊല്യൂഷൻ ഉണ്ട്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് ഉറപ്പായിട്ടും പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ള ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും.